അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ അലഹമ്മ വസലാത്തു വസ്സലാം ആല ഷറഫിൽ മുർസലീൻ വാലാ അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് മഹാനായ ഇമാം അബു ഹനീഫ കുറിച്ചാണ് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് നമ്മൾ പഠിച്ചു എവിടെയാണ് ആ ഇറാഖിലെ കൂഫയിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അദ്ദേഹം ജനിച്ച കാലഘട്ടത്തിൽ ഇറാഖിൽ ഒരുപാട് പിഴച്ച കക്ഷികൾ ഉള്ള കാലഘട്ടമാണ് ഷീകൾ മുഹത്തസിലികൾ ഖവാരിജികൾ തുടങ്ങി ഒരുപാട് പിഴച്ച കക്ഷികൾ ഉള്ള കാലഘട്ടമാണ് അക്കാലഘട്ടത്തിലുള്ള ഒരുപാട് സലഫി പണ്ഡിതന്മാരുണ്ട് എങ്കിലും വൽ ജമാത്തിന് നേതൃത്വം കൊടുത്ത പണ്ഡിതനാണ് ഇമാം അബു ഹനീഫ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹൻ അഥവാ അദ്ദേഹത്തിൻ്റെ വല്യുപ്പയും കച്ചവടക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇമാം അബു ഹനീഫക്കും ചെറുപ്പത്തിൽ കച്ചവടത്തിലായിരുന്നു താല്പര്യവും ഇഷ്ടവും പക്ഷേ ഇമാം ഷാബി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതന്റെ ക്ലാസ് അദ്ദേഹം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുകയും ചെയ്തപ്പോൾ മതം പഠിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ ആഗ്രഹം തോന്നി ദീന് പഠിക്കാൻ തോന്നി അദ്ദേഹം ദീന് പഠിക്കാൻ തുടങ്ങി ആദ്യം അദ്ദേഹം ഖുർആൻ പഠിച്ചു ഹദീസ് പഠിച്ചു ഭാഷ പഠിച്ചു അതിൻ്റെ ഗ്രാമർ പഠിച്ചു പിന്നീട് അദ്ദേഹം കർമ്മശാസ്ത്രമാണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചത് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിഖഹ് ഫിഖഹാണ് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഫിഖഹിൽ കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹം ഇമാമായി മാറി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇമാം അബു ഹനീഫ റഹിമഹുല്ല തൻ്റെ ഉസ്താദായ ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലയെ കണ്ടുമുട്ടി ശേഷം നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഇമാം അബു ഹനീഫയുടെ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ഹമാദ് ബിൻ സലമ എന്ന തൻ്റെ ഉസ്താദ് മരിക്കുന്നതുവരെ ആ ഉസ്താദിൻ്റെ കീഴിൽ ശിഷ്യനായി ജീവിക്കുകയായിരുന്നു ആര് ഇമാം അബു ഹനീഫ റഹിമഹുല്ല ഇടക്കാലത്ത് ഇമാം അബു ഹനീഫ റഹിമഹുല്ല വേറെ ഒരു ദർസ് തുടങ്ങി വേറെ പള്ളിയിൽ കുട്ടികളെ ആളുകൾക്ക് മതം പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി പക്ഷേ ആളുകൾ ചോദിച്ച ചില ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇമാം അബു ഹനീഫക്ക് കഴിഞ്ഞില്ല അപ്പൊ അബു ഹനീഫ മനസ്സിലാക്കി ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് ആളുകൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇമാം അബു ഹനീഫ റഹിമഹുല്ല വീണ്ടും ഹമാദ് ബിൻ സലമ എന്ന തൻ്റെ ഉസ്താദിന്റെ അടുത്ത് പോയി വീണ്ടും പഠിക്കുകയാണ് അങ്ങനെ പഠിച്ച് ഉസ്താദ് അബു ഹനീഫ ഇമാമിന് നാൽപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് ഹമ്മാദ് ബിൻ സലമ എന്ന ഉസ്താദ് മരിക്കുന്നത് അതുവരെ അവിടെ പഠിച്ചു അതിന് ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ല നടത്തിയിരുന്ന ദർസ് പിന്നീട് ഇമാം അബു ഹനീഫയാണ് നടത്തിയിരുന്നത് അങ്ങനെ ഉസ്താദിൻ്റെ സ്ഥാനത്ത് ഉസ്താദിൻ്റെ മരണശേഷം അബു ഹനീഫ എന്ന ഉസ്താദിൻ്റെ ശിഷ്യൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇമാം അബു ഹനീഫക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ നല്ല ചിട്ടയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നമ്മുടെ സ്കൂളിൽ ടൈം ടേബിളുണ്ട് മദർസിൽ ടൈം ടേബിളുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിലോ ടൈം ടേബിളുണ്ടോ എന്നാൽ അബു ഹനീഫ ഇമാമിൻ്റെ ജീവിതത്തിൽ ടൈം ടേബിളുള്ള വ്യക്തിയാണ് അഥവാ സമയം അദ്ദേഹം ക്രമീകരിച്ചിരുന്നു എന്നർത്ഥം അതല്ലേ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ സമയത്തിനൊരു ടേബിൾ ഉണ്ടാക്കുക അല്ലേ ആ അപ്പൊ സമയം ക്രമീകരിക്കുക എന്ന് മലയാളത്തിൽ പറയാ സമയം ക്രമീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇത്ര സമയം ഞാൻ ഇത് ചെയ്യും ഇത്ര സമയം ഞാൻ ഇത് ചെയ്യും അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഭാഗിച്ചതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കും തഹജുദും കൊണ്ട് അദ്ദേഹം രാത്രി മുഴുവൻ ചെലവഴിക്കും ശേഷം സുബഹി നിസ്ക നമസ്കാര ശേഷം ലുഹ വരെ ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹനം വരെ അദ്ദേഹം ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ പൂർവാഹനം കഴിഞ്ഞാൽ അഥവാ ലുഹ വരെ അദ്ദേഹം ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വീട്ടു വീട്ടുകാർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥാപനം മാർക്കറ്റിൽ പോവും അവിടെ പോയി അവിടുത്തെ കച്ചവട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഈ മാർക്കറ്റിൽ പോകുന്നതിനിടയിൽ അദ്ദേഹം രോഗി സന്ദർശിക്കും അതുപോലെ തന്നെ മയത്തിന് അനുഗമിക്കും അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും പിന്നീട് മാർക്കറ്റിൽ പോയി കച്ചവടം ശ്രദ്ധിച്ചതിന് ശേഷം നിസ്കാരം വരെ അങ്ങനെ ആയിരിക്കും ദുഹുറിന് ശേഷം അദ്ദേഹം ഉറങ്ങാനാണ് ചെലവഴിക്കുക അദ്ദേഹം ബുഹുറിന് ശേഷം അസർ വരെ ഉറങ്ങും ഭക്ഷണക്കെ കഴിച്ച് അസർ വരെ ഉറങ്ങും അതിനു ശേഷം അസറിന് ശേഷം അസർ നിസ്കാരത്തിന് ശേഷം അദ്ദേഹം ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും അവരുടെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കും മകരിബ് വരെ മനസ്സിലായില്ലേ അപ്പൊ രാത് മകരിവ് മുതൽ വരെ അദ്ദേഹം എന്താ ചെയ്യുക അദ്ദേഹം നമസ്കാരത്തിലും വിപാദത്തുകളിലുമായി കഴിഞ്ഞുകൂടും സുബുഹ മുതൽ ലുഹ വരെ ലുഹ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി എട്ട് മണി എട്ട വരെ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹം ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും പിന്നെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അദ്ദേഹം പിന്നെ എന്തു ചെയ്യും ആ മാർക്കറ്റിൽ പോവും മാർക്കറ്റിൽ പോകുന്നതിനിടയിൽ രോഗസന്ദർശനമൊക്കെ നടത്തും ശേഷം അസറ് ദൂരംസ്കാര ശേഷം അസർ വരെ ഉറങ്ങും അതിനുശേഷം മകരിവ് വരെ അദ്ദേഹം ക്ലാസ് എടുക്കും ഇതാണ് ഇമാം അബു ഹനീഫയുടെ ടൈം ടേബിൾ ഇനി അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതാനല്ല കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ക്ലാസ്സുകളായിരുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ക്ലാസ് എടുത്ത ഇൽമാണ് പകർന്ന് ആളുകൾക്കെത്തി അതാണ് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നത് അദ്ദേഹം ക്ലാസ്സിലൂടെയാണ് അറിവ് പകർത്തിയത് എന്നർത്ഥം അപ്പൊ ഇന്ന് ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് ഇമാം അബു ഹനീഫ ജീവിച്ചിരുന്നത് ഇറാക്കിലെ ഇറാഖിലാണ് അക്കാലഘട്ടത്തിൽ അവിടെ സിയഴികളും മുഴത്തജിലികളും ഹവാലജികളും അങ്ങനെ ഒരുപാട് പിഴച്ച കക്ഷികളുണ്ടായിരുന്നു അക്കാലഘട്ടത്തിലെ സൽ അഹുൽ സുന്നത്തി വൽ ജമാത്തിന്റെ നേതാവാണ് ആര് ഇമാം അബു ഹനീഫ അദ്ദേഹമാണെന്ന് അക്കാലഘട്ടത്തിൽ അഹ്ലു സുനക്ക് നേതൃത്വം കൊടുത്തത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവും പിതാമഹനുമെല്ലാം കച്ചവടക്കാരായിരുന്നു ഇമാം ഷാബിയുടെ ഉപദേശമാണ് അദ്ദേഹത്തെ ദീന് പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സു മുതൽ ഉസ്താദ് മരണപ്പെടുന്നതുവരെ വരെ ഉസ്താദിൻ്റെ കീഴിൽ അദ്ദേഹം പഠിച്ചു ഉസ്താദിന് ശേഷം അവിടുത്തെ ഉസ്താദായി മാറി പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതത്തിൽ അദ്ദേഹത്തിന് നല്ല ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പഠിച്ചത് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിക്കാനല്ല മറിച്ച് ക്ലാസ് എടുത്ത് ആളുകൾക്ക് പഠിപ്പിക്കാനാണ് അദ്ദേഹം താല്പര്യം കാണിച്ചത് എന്നും നമ്മൾ പഠിച്ചു അള്ളാഹു സുബാനഹുല പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും ഇമാമിയങ്ങളുടെയും സഹാബത്തിൻ്റെയും റസൂൽ സല്ല അലൈവല്ലേ ഒക്കെ കൂടെ ജന്നാത്തുൽ ഫിറുദൌസിൽ നമ്മെ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ സ്ലാമലൈക്കും വർഹമത്തുള്ള